Hi viewers, IT Azhikode Fitter First Year Online Class like all of us welcome. In this class, screw threads and elements. What topic is it? My name is Radhakrishnan, Azhikode IT Le Senior Instructor. Now screw threads are something we all know. We have the rest of welding, riveting. കമ്പയർ ചെയ്യുമ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ അഴിച്ചെടുക്കുന്നതിനും ഫിറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്ന നട്ട് ബോൾട്ട് മുതലായ ഉപകരണങ്ങളിൽ ത്രെഡ് പ്രധാന ഘടകമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതൊരു ടെമ്പററി ഫാസനിങ് ഡിവൈസാണ് സ്ക്രൂ ത്രെഡ്സ്. സ്ക്രൂ ത്രെഡ്സ് ആർ ഹെലിക്കൽ ഗ്രൂവ്സ് മെയ്ഡ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് എ സിലിണ്ടറിക്കൽ സർഫസ് ആൻഡ് ആർ മേജർലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് In nut, bolts, screws and studs, etc. Now, screw thread is a round cylindrical surface. In the cylindrical surface is a round helical grooves. This is a screw thread. Using screw threads, any part of machine can be easily removed without causing any damage to the machine or part. Apum, screw thread ഉപയോഗിച്ചുണ്ടാക്കുന്ന മെഷീന്റെ ഭാഗങ്ങൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും അഴിച്ചെടുക്കുമ്പോൾ യാതൊരു കേടുപാടുകൾ കൂടാതെ തന്നെ അഴിച്ചെടുക്കാനും ഫിറ്റ് ചെയ്യാനും എളുപ്പത്തിൽ പറ്റും. സ്ക്രൂ ത്രെഡ് ടെർമിനോളജി അടുത്തായിട്ട് പറയാൻ പോകുന്നത് സ്ക്രൂ ത്രെഡിൻ്റെ ഓരോ ഭാഗങ്ങളെ പറ്റി പഠിക്കാം. എന്തൊക്കെയാണ് സ്ക്രൂ ത്രെഡിൻ്റെ ഭാഗങ്ങൾ? ഫസ്റ്റ് ക്രസ്റ്റ്. ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ക്രസ്റ്റ് കാണാൻ പറ്റും. ക്രസ്റ്റ് ദ ടോപ്പ് സർഫസ് ജോയിനിങ് ദ ടു സൈഡ്സ് ഓഫ് എ ത്രെഡ്. ഒരു ത്രെഡിൻ്റെ രണ്ട് ഭാഗങ്ങളും ചേരുന്ന മുകളിലുള്ള ഭാഗം, ആ മുകളിലെ കൂർത്ത് കാണുന്ന ഭാഗമാണ് ക്രസ്റ്റ്. രണ്ട് സൈഡ് കാണുന്നുണ്ട്, രണ്ട് ചെരിഞ്ഞ ഭാഗത്തിൻ്റെ മുകളിൽ കാണുന്ന ഭാഗമാണ് ക്രസ്റ്റ്. അടുത്തതായിട്ട് റൂട്ട്. ദി ബോട്ടം സർഫസ് ജോയിനിങ് ദ ടു സൈഡ്സ് ഓഫ് അഡ്ജസ്റ്റൻ്റ് ത്രെഡ്. രണ്ട് അടുത്തടുത്ത ത്രെഡുകൾ ഉണ്ടാകുന്ന താഴെയുള്ള ഭാഗം, രണ്ട് സൈഡുകളെ ജോയിൻ ചെയ്യുന്ന താഴെയുള്ള ഭാഗത്തിനാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഫ്ലാങ്ക്. ദി സർഫസ് ജോയിനിങ് ദ ക്രസ്റ്റ് ആൻഡ് ദി റൂട്ട്. ഒരു ക്രസ്റ്റും റൂട്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ചെരിഞ്ഞ ഭാഗമാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ചെരിവുള്ള ഭാഗമാണ് ഫ്ലാങ്ക്. ഇതിനർത്ഥം ക്രസ്റ്റിനും റൂട്ടിനും ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഫ്ലാങ്ക്. ത്രെഡ് ആംഗിൾ. ത്രെഡ് ആംഗിൾ ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്ലാങ്ക്സ് ഓഫ് അഡ്ജസ്റ്റൻ ത്രെഡ്. ത്രെഡ് ആംഗിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദി ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ഫ്ലാങ്ക്സ് ഓഫ് അഡ്ജസ്റ്റൻ ത്രെഡ്. രണ്ട് ഫ്ലാങ്ക് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴുള്ള ഒരു ആംഗിൾ ഫോം ചെയ്യുന്ന ആംഗിൾ, ഇതിനാണ് നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അടുത്ത ഡെപ്ത്. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൂട്ട്സ് ആൻഡ് ദി ക്രസ്റ്റ് ഓഫ് ദ ത്രെഡ്. ക്രസ്റ്റും റൂട്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് ഡെപ്ത് ഓഫ് ത്രെഡ്. അടുത്തായിട്ട് പറയുന്ന മേജർ ഡയമീറ്റർ. ഒരു ത്രെഡിന് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡയമീറ്റർ ഉണ്ടാവും. പുറത്തുള്ള ഡയമീറ്ററും അതിൻ്റെ ത്രെഡിൻ്റെ ഉൾഭാഗത്തുള്ള ഡയമീറ്ററും, രണ്ട് ഡയമീറ്ററാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് പ്രധാനമായും രണ്ട് തരം ത്രെഡുകളുള്ളത് ഇൻസൈഡ് ത്രെഡും ഔട്ട്സൈഡ് ത്രെഡും. നമുക്കുള്ള നെട്ടിൻ്റെ ഉള്ളിലുള്ള ത്രെഡ് നമ്മൾ ഇൻസൈഡ് ത്രെഡ് എന്ന് പറയുന്നു. ഒരു ബോൾട്ടിൻ്റെ പുറത്തുള്ള ത്രെഡിനെ ഔട്ട്സൈഡ് ത്രെഡ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മേജർ ഡയമീറ്റർ എന്ന് നോക്കാം. ഇൻ ദി കേസ് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ്സ് ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് ഓൺ വിച്ച് ദ ത്രെഡ്സ് ആർ കട്ട്. അപ്പോൾ എന്താണ് ഒരു മേജർ ഡയമീറ്റർ എന്ന് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ ബ്ലാങ്ക് സംബന്ധം, എന്താ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സിലിണ്ടറിക്കൽ പീസ് നമ്മളുണ്ട്, അതിൻ്റെ പുറത്താണ് ത്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ബ്ലാങ്ക് ത്രെഡ് ചെയ്യുന്നതിന് മുമ്പുള്ള അതിൻ്റെ ഡയമീറ്റർ, അതിനാണ് നമ്മൾ
മേജർ ഡയ എന്ന് പറയുന്നത്. ഇൻ ദി കേസ് ഓഫ് ഇൻ്റേണൽ ത്രെഡ്സ് ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ഡയമീറ്റർ ആഫ്റ്റർ ദ ത്രെഡ്സ് ആർ കട്ട്. ദാറ്റ് ഈസ് നോട്ട് എ മേജർ ഡയമീറ്റർ. എന്നാൽ ഇൻസൈഡ് ത്രെഡിൻ്റെ കാര്യത്തിൽ, ഒരു നെട്ടിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡ് ത്രെഡിൻ്റെ കാര്യത്തിൽ, നെറ്റ് ത്രെഡ് ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ഡയമീറ്ററാണ് നമ്മൾ മേജർ ഡയ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി ഡയമീറ്റർ ബൈ വിച്ച് ദി സൈസസ് ഓഫ് സ്ക്രൂസ് ആർ സ്റ്റേറ്റഡ്. അപ്പോൾ ഈ ഒരു സ്ക്രൂവിൻ്റെ സൈസായിട്ട് പറയുന്നത് ഇതിൻ്റെ സ്ക്രൂ ഡയമീറ്ററാണ്. ദിസ് ഇസ് ദി ഡയമീറ്റർ ബൈ വിച്ച് ദി സൈസ് ഓഫ് സ്ക്രൂസ് ആർ സ്റ്റേറ്റഡ്. ഒരു സ്ക്രൂവിൻ്റെ സൈസായിട്ട് പറയുന്നത് ഇതിൻ്റെ ഔട്ട്സൈഡ് മേജർ ഡയമീറ്ററാണ് പറയാറ്. അടുത്തായിട്ട് പറയുന്നത് മൈനർ ഡയ. ഫോർ എക്സ്റ്റേണൽ ത്രെഡ്സ് ദി മൈനർ ഡയമീറ്റർ ഈസ് ദി സ്മാളസ്റ്റ് ഡയമീറ്റർ ആഫ്റ്റർ കട്ടിങ് ദ ഫുൾ ത്രെഡ്. ഇപ്പോൾ എക്സ്റ്റേണൽ ത്രെഡിനെ സംബന്ധിച്ചോളം ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ എത്ര ആഴം വന്ന് അതിനുള്ളിലുള്ള ഡയമീറ്ററാണ് മൈനർ ഡയമീറ്റർ. ഇത് കൂടെ കൊടുത്ത ചിത്രം ശ്രദ്ധിക്കുക, എന്താണ് മൈനർ ഡയ മേജർ ഡയ എന്നതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള ഡയമീറ്ററാണ് മൈനർ ഡയ. ഇൻ ദി കേസ് ഓഫ് ഇൻറ്റേണൽ ത്രെഡ്സ് ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഡ്രിൽഡ് ഫോർ ഫോമിങ് ദ ത്രെഡ് വിച്ച് ഈസ് മൈനർ ഡയമീറ്റർ. അപ്പം ഒരു ഇൻറ്റേണൽ ത്രെഡിനെ സംബന്ധിച്ചോളം, ഒരു നെട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു ഹോൾ ഡ്രില്ല് ചെയ്തിട്ട് അത് അത് ടാപ്പ് ചെയ്തിട്ട് ത്രെഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ഡയമീറ്റർ, ഇതിനെയാണ് നമ്മൾ മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് ഇൻറ്റേണൽ ത്രെഡിൻ്റെ കാര്യത്തിൽ പറയുന്നത്. അടുത്തായിട്ട് പിച്ച് ഡയമീറ്റർ ഓർ എഫക്റ്റീവ് ഡയമീറ്റർ. ദി ഡയമീറ്റർ ഓഫ് ദ ത്രെഡ് ഇൻ വിച്ച് ത്രെഡ് തിക്നെസ് ഈക്വൽ വൺ ഹാഫ് ഓഫ് ദ പിച്ച്. ഈ ത്രെഡ് തിക്നെസ്സിൻ്റെ പകുതി, എൻ്റെ ത്രെഡിൻ്റെ പിച്ചിൻ്റെ പകുതിയായിട്ട് ഒരു ആ പകുതിയിലൂടെ പോകണം. മേജർ ഡയമീറ്ററിൻ്റെയും മൈനർ ഡയമീറ്ററിൻ്റെയും ഇടയ്ക്ക് പോകുന്ന ഒരു പാർട്ട്, അതാണ് പിച്ച് ഡയ. ആ ചിത്രത്തിൻ്റെ ഇടതുവശത്ത് കാണാൻ പറ്റും പിച്ച് ഡയ. മേജർ ഡയൻ്റെയും മൈനർ ഡയൻ്റെയും സെൻട്രലിലൂടെ പോകുന്ന ഒരു ഇമാജിനറി ലൈൻ, അതാണ് പിച്ച് ഡയ എന്ന് പറഞ്ഞത്. ഇനി എന്ത് അടുത്തെന്താ പിച്ച് നോക്കാം. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ഫ്രം എ പോയിൻ്റ് ഓഫ് ദി ത്രെഡ് ടു എ കറസ്പോണ്ടിങ് പോയിൻ്റ് ഓൺ ദ അഡ്ജസൻ്റ് ത്രെഡ് മെഷേർഡ് പാരലൽ ടു ദി ആക്സിസ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന പഠിക്കാനുള്ളതാണ് പിച്ച്. ഒരു ത്രെഡിൻ്റെ പിച്ച് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്, ഒരു ത്രെഡിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു ത്രെഡിൻ്റെ അതേ പോയിൻ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അകലം, അത് അതിൻ്റെ ആക്സിസിന് പാരലായിട്ടുള്ള അകലം, ഇതിനാണ് നമ്മൾ പിച്ച് എന്ന് പറയാറ്. ഒരു ഉദാഹരണമായിട്ട് ക്രഷിൽ നിന്ന് ക്രഷിലേക്കുള്ള അടുത്ത ത്രെഡിൻ്റെ ക്രഷിലേക്കുള്ള അകലം, ഓർ ഒരു ത്രെഡിൻ്റെ റൂട്ടിൽ നിന്ന് അടുത്ത ത്രെഡിൻ്റെ റൂട്ടിലേക്കുള്ള അകലം, ഇതാണ് പിച്ച് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ലീഡ്. ലീഡ് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ത്രെഡഡ് കമ്പോണൻ്റ് മൂവ്സ് അലോങ് എ മാച്ചിങ് കമ്പോണൻ്റ് ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ. അപ്പോൾ എന്താണ് ലീഡ് നോക്കാം. ലീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ത്രെഡഡ്, ഒരു ത്രെഡഡ് കോമ്പോണൻ്റ് ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞാൽ എത്ര മുന്നോട്ട് പോകുന്നു എത്ര പുറകോട്ട് പോകുന്നു, ഇതാണ് ലീഡ്. ഉദാഹരണമായിട്ട് ഒരു നെട്ട് ത്രെഡിൽ കറങ്ങിയോണ്ടിരിക്കുമ്പോൾ ഒരു നെട്ട് ഒരു ഫുൾ പ്രാവശ്യം കറങ്ങുമ്പോൾ ആ ബോൾട്ടിലൂടെ എത്ര മുന്നോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു, ഇതിനാണ് നമ്മൾ ലീഡ് എന്ന് പറയുക. ഫോർ എ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ദ ലീഡ് ആൻഡ് ഈക്വൽ ടു ദ പിച്ച്. ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ പിച്ചും ലീഡും ഈക്വലാണ്. അതിൻ്റെ അർത്ഥം ഒരു നെട്ട് ഒരു ഫുൾ പ്രാവശ്യം കറങ്ങുമ്പോൾ അതിൻ്റെ പിച്ചിൻ്റെ ആനുപാതികമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിച്ച് രണ്ടമ്മമാണെങ്കിൽ ഒരു പ്രാവശ്യം ഫുൾ കറങ്ങുമ്പോൾ രണ്ടമ്മം മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ അതിൻ്റെ പിച്ചിൻ്റെ ഇരട്ടിയായിരിക്കും ലീഡ്. ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ, ട്രിപ്പിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ പിച്ചിൻ്റെ മൂന്നിരട്ടിയായിരിക്കും ലീഡ്. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ രണ്ട് പിച്ചിൻ്റെ നീളം പോകും ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണെങ്കിൽ. അടുത്തത് പറയുന്നത് ഹെലിക്സ് ആംഗിൾ. ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദ ത്രെഡ് ടു ദ ഇമാജിനറി പെർപെൻഡിക്കുലർ. ഒരു നമുക്കറിയാം ഈ ത്രെഡൊക്കെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്, കറക്റ്റ് നേരെയല്ല. ഒരു ത്രെഡ് കറങ്ങിയിട്ട് ഒരു ഹെലിക്കൽ ഗ്രൂസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെരിവിൻ്റെ ആംഗിളാണ് ഹെലിക്സ് ആംഗിളായിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട്
ഹാൻഡ് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ത്രെഡുകളാണ് റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും. എന്താണ് റൈറ്റ് ഹാൻഡ് ത്രെഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് നോക്കാം. ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ ത്രെഡ് ഈസ് ടേൺഡ് ടു അഡ്വാൻസ്. നമുക്ക് ഒരു ത്രെഡ് മുന്നോട്ട് നീങ്ങാൻ ഏത് ഡയറക്ഷനിൽ തിരിക്കണം അത് പ്രധാനം. ചില നെട്ട് നമ്മൾ വലത്തോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുമ്പോൾ മുന്നോട്ട് പോകുന്നു, എന്നാൽ ചില നെട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിക്കുമ്പോൾ പുറകോട്ട് പോരുന്നു. ഈ റൈറ്റ് ഹാൻഡ് ത്രെഡ് ഈസ് ടേൺഡ് ക്ലോക്ക് വൈസ് ടു ഇൻ അഡ്വാൻസ്. ഒരു റൈറ്റ് ഹാൻഡ് ത്രെഡ് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. വൈ എ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ഈസ് ടേൺഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. എന്നാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് വ്യത്യാസം. ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ആംഗിൾ ഗ്രൈൻഡറിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിൽ നെട്ട് വലത്ത് ക്ലോക്ക് വൈസ് ഇരിക്കുമ്പോഴാണ് അത് ഊരിയെടുക്കുക. അതുപോലെ മിക്സിയുടെ ബ്ലേഡ് ഇതൊക്കെ വലത്തോട് തിരിച്ച് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഊരിയെടുക്കൽ. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കുപ്പിയുടെ മൂടിയൊക്കെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോഴാണ് അത് മുന്നോട്ട് പോയിട്ട് മുറുകുന്നത്. അടുത്തോട്ട് പറയുന്നത് ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വി ത്രെഡ്സ്. ഒരു വി ത്രെഡ് ഏതൊക്കെ തരണ്ടെന്നാണ് പറയുന്നത്. ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വി ത്രെഡ്സ്. ഫസ്റ്റ് ബി എസ് ഡബ്ല്യു ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ് വെർത്ത് ത്രെഡ്. ഒന്നാമത്തേതാണ് ബി എസ് ഡബ്ല്യു ത്രെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബി എസ് എഫ് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. മൂന്നാമത്തെ ബി എസ് പി ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്. അടുത്ത ബി എ ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. അടുത്ത ഐ എസ് ഒ മെട്രിക് ത്രെഡ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ മെട്രിക് ത്രെഡ്. എ എൻ എസ്, അമേരിക്കൻ നാഷണൽ ഓർ സെല്ലേഴ്സ് ത്രെഡ്. ബി ഐ എസ് മെട്രിക് ത്രെഡ്, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെട്രിക് ത്രെഡ്. ഇതൊക്കെ പലതരത്തിലുള്ള ത്രെഡുകളാണ്, ഇതിലോരോന്നും നമുക്ക് പഠിക്കാം. ആദ്യം പറയുന്നത് ബി എസ് ഡബ്ല്യു ത്രെഡ്. ആ ചിത്രം ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ പിച്ചും ഹൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പിച്ചും ഡെപ്തും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിൻ്റെ ആംഗിൾ 55 ഡിഗ്രിയാണ്. ചിത്രം നോക്കി അറിയാൻ പറ്റും. ഇറ്റ് ഈസ് അൻ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 55 ഡിഗ്രി ആൻഡ് ദി ഡെപ്ത് ഓഫ് ദി ത്രെഡ് ഈസ് 0.6403 പിച്ച്. ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 55 ഡിഗ്രിയാണ്. ഇതിൻ്റെ പിച്ചും ഡെപ്തും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദി ത്രെഡ് ഈസ് 0.6403 പിച്ചാണ്. അതിൻ്റെ പിച്ചിൻ്റെ 0.6403 ഭാഗമാണ് അതിൻ്റെ ഡെപ്ത്. ദി ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ഓഫ് ദ ഡെഫിനിറ്റ് റേഡിയസ്. അതിൻ്റെ ക്രസ്റ്റും റൂട്ടും ഒരു നിശ്ചിത റേഡിയസിൽ റൗണ്ട് ചെയ്തിരിക്കും. അതിനർത്ഥം വളരെ കൂർത്തതായിരിക്കില്ല, ചെറിയ റൗണ്ട്നെസ് ഉണ്ടായിരിക്കും. ദ ഫിഗർ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിച്ച് ആൻഡ് ദി അതർ എലമെൻറ്റ്സ് ഓഫ് ത്രെഡ്. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ബന്ധം അതിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ഓരോന്നിൻ്റെയും അളവും അറിയാൻ പറ്റും. ബി എസ് ഡബ്ല്യു ത്രെഡ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എ ഡ്രോയിങ് ബൈ ഗിവിംഗ് ദ മേജർ ഡയമീറ്റർ, ഫോർ എക്സാമ്പിൾ 1/2 ഇഞ്ചു ബി എസ് ഡബ്ല്യു, 1/4 ഇഞ്ച് ബി എസ് ഡബ്ല്യു. അപ്പോൾ നമ്മൾ ഒരു ഡ്രോയിങ് ഒക്കെ പറയാറ് ഇതിൽ ബി എസ് ഡബ്ല്യു എന്നാണ് പറയുന്നത്. ബി എസ് ഡബ്ല്യു ത്രെഡ് ത്രെഡ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ഫാസണിങ് ത്രെഡ്സ്. ഇത് സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫുള്ള് മറക്കരുത്, ബി എസ് ഡബ്ല്യു എന്ന ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡ്. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നത് ബി എസ് എഫ് ത്രെഡ്. രണ്ട് ചിത്രം തമ്മിൽ ശ്രദ്ധിക്കുക. അതിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലതുവശത്ത് ചിത്രത്തിൽ കുറച്ച് ത്രെഡിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പം ഒരേ നീളത്തിൽ ത്രെഡിൻ്റെ എണ്ണം കൂടി ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫൈൻ ത്രെഡ് എന്ന് വിളിക്കുന്നത്. ദിസ് ത്രെഡ് ഈസ് സിമിലർ ടു ബി എസ് ഡബ്ല്യു ത്രെഡ് എക്സെപ്റ്റ് ദി നമ്പർ ഓഫ് ടി പി ഐ ഫോർ എ പർട്ടിക്കുലർ ഡയമീറ്റർ. അപ്പം ഇതിൽ ഏകദേശം ബി എസ് ഡബ്ല്യു ത്രെഡ് പോലെ തന്നെയാണ്. ഇതിൻ്റെ ആംഗിളും 55 ഡിഗ്രിയാണ്. ഇതിൻ്റെ ആംഗിളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടി പി ഐ കൂടുതലായിരിക്കും. ത്രെഡ് പെർ ഇഞ്ച്, ഒരു ഇഞ്ചിൽ കട്ട് ചെയ്തിരിക്കുന്ന ടീത്തുകളുടെ എണ്ണം, അതാണ് ടി പി ഐ എന്ന് പറഞ്ഞത്. അപ്പോൾ ടി പി ഐ കൂടുതലായിരിക്കും. ദി നമ്പർ ഓഫ് ത്രെഡ്സ് പെർ ഇഞ്ച് ഈസ് മോർ ദാൻ ദാറ്റ് ഫോർ ബി എസ് ഡബ്ല്യു ത്രെഡ് ഫോർ എ പെർട്ടിക്കുലർ ഡയമീറ്റർ. ഒരു നിശ്ചിത ഡയമീറ്ററിൽ ഇതിൽ ത്രെഡുകളുടെ എണ്ണം കൂടിയിരിക്കും. ഫോർ എക്സാമ്പിൾ 1 ഇഞ്ച് ബി എസ് ഡബ്ല്യു ഹാസ് 8 TPI. ഒരു ഇഞ്ച് ബി എസ് ഡബ്ല്യു ത്രെഡിൽ നമുക്ക് 8 teeth ഉണ്ടാവല്. എന്നാൽ 1 ഇഞ്ച് ബി എസ് ഡബ്ല്യു ഹാസ് 10 TPI. എന്നാൽ ഒരു ഇഞ്ച് ബി എസ് എഫിൽ 10 TPI ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തത് പറയുന്നത് ബി എസ് പി ത്രെഡ്.
സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പൈപ്പുകൾ, നമ്മുടെ എൽബോ ആയാലും സോക്കറ്റ് ആയാലും ബെൻഡ് ആയാലും ഒക്കെ ജി ഐ വാങ്ങുമ്പോൾ അതിലുപയോഗിക്കുന്ന പൈപ്പാണ് ഇതിൽ പറയുന്നത്, ത്രെഡ്. ദിസ് ത്രെഡ് ഈസ് റെക്കമെൻഡ് ഫോർ പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ്. പൈപ്പും പൈപ്പ് ഫിറ്റിംഗ്സിനും വേണ്ടി മാത്രം റെക്കമെൻഡ് ചെയ്ത ത്രെഡാണ് എടുക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ സിമിലർ ടു ബി എസ് ഡബ്ല്യു ത്രെഡ്. ഇതിൻ്റെ ആംഗിൾ ബി എസ് ഡബ്ല്യു ത്രെഡിൻ്റെ ആംഗിളായ 55 തന്നെയാണ്. ദ ത്രെഡ് ഈസ് കട്ട് എക്സ്റ്റേണലി വിത്ത് സ്മാൾ ടേപ്പർ ടു ദി ത്രെഡൽ ലെങ്ത്. അതിൻ്റെ ത്രെഡൽ ലെങ്ത്തിൽ കുറച്ച് ചെരുവിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ദിസ് അവോയ്ഡ്സ് ദ ലീക്കേജ് ഇൻ ദ അസംബ്ലി ആൻഡ് പ്രൊവൈഡ്സ് ഫോർ ഫർദർ അഡ്ജസ്റ്റ്മെൻറ്റ് വെൻ സ്ലാക്ക്നെസ് ഓഫ് ഫെൽറ്റ്. അപ്പോൾ ഇത് ലീക്കേജൊക്കെ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അടുത്ത ബി എ ത്രെഡ് ചിത്ര ശ്രദ്ധിക്കുക, അതിൻ്റെ ഡയമെൻഷൻസ് കുറച്ച് മാറ്റമുണ്ട്. ഇറ്റ് ഹാസ് എ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 47.5, 47.5 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ. ഡെപ്ത് ആൻഡ് അതർ എലമെൻറ്റ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇതിൻ്റെ ഡെപ്തൊക്കെ അതിൻ്റെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്മാൾ സ്ക്രൂസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, വാച്ച് സ്ക്രൂസ്, സ്ക്രൂസ് ഓഫ് സയൻറ്റിഫിക് അപ്പാരൻസ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ അപ്ലയൻസിന് വേണ്ടിയിട്ടും സ്ക്രൂസിന് വേണ്ടിയിട്ടും അതേപോലെ സയൻറ്റിഫിക് അപ്പാരൻസിന് വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് വന്ന് യൂണിഫൈഡ് ത്രെഡ്. അടുത്തൊരു ത്രെഡാണ് യൂണിഫൈഡ് ത്രെഡ്. ഫോർ ബോത്ത് ദി മെട്രിക് ആൻഡ് ഇഞ്ച് സീരീസ് ISO ഹാസ് ഡെവലപ്ഡ് ഇൻ ദിസ് ത്രെഡ്. ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ ഈ മെട്രിക് സീരീസിലുള്ള വരുന്ന ത്രെഡുകളാണിത്. ഇതിൻ്റെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. മെട്രിക് ത്രെഡിൻ്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ ഫ്ലാറ്റ് ആൻഡ് ദി അതർ ഡയമെൻഷൻസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഇത് ക്രസ്റ്റും റൂട്ടും ഏകദേശം ചെറിയ ഫ്ലാറ്റ് ആയിരിക്കും, മറ്റൊരു ഡയമെൻഷനൊക്കെ ശരിയാണ്. ദിസ് ത്രെഡ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ ഫാസ്റ്റനിങ് പർപ്പസസ്. സാധാരണ ഫാസ്റ്റനിങ് പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ദിസ് ത്രെഡ് ഈസ് മെട്രിക് സ്റ്റാൻഡേർഡ് ഈസ് റെപ്രസെൻറ്റ് ഡ്രോയിങ് ബൈ ലെറ്റർ എം. ഇതിന് ഡ്രോയിങ്ങിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എം എന്നുള്ള ലെറ്റർ കൊടുത്തിട്ടാണ്. ഇപ്പം M14, M12 എന്നൊക്കെ പറയും. ഫോർ ദ ഫൈൻ സീരീസ് ലെറ്റർ എം ഈസ് ഫോളോഡ് ബൈ ദ മേജർ ഡയ പിച്ച്. അപ്പോൾ അത് ഫൈൻ ത്രെഡിനാണെങ്കിൽ അതിന് ഇതിന് കൂടെ തന്നെ നമ്മൾ മേജർ ഡയമീറ്റർ കൊടുത്തിരിക്കും. അടുത്തതായിട്ട് അമേരിക്കൻ നാഷണൽ ത്രെഡ്, അതിൻ്റെ ആംഗിളും 60 ഡിഗ്രി തന്നെയാണ്. ദീസ് ത്രെഡ്സ് ആർ ആൾസോ കാൾഡ് സെല്ലേഴ്സ് ത്രെഡ്. ഇതിന് മറ്റൊരു പേരാണ് സെല്ലേഴ്സ് ത്രെഡ് എന്ന്. ഇറ്റ് ഈസ് മോർ കോമൺലി യൂസ്ഡ് പ്രയർ ടു ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ISO യൂണിഫൈഡ് ത്രെഡ്. ഇത് ISO യൂണിഫൈഡ് ത്രെഡിൻ്റെ പരമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നത് സ്ക്രൂ പിച്ച് ഗേജ്. ആ പേരിൽ തന്നെ അർത്ഥമാക്കുന്നുണ്ട്, സ്ക്രൂവിൻ്റെ പിച്ച് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു ക്രസ്റ്റ് മുതൽ മറ്റൊരു ക്രസ്റ്റ് വരെയുള്ള അകലെ, അല്ലെങ്കിൽ ഒരു റൂട്ട് മുതൽ അടുത്ത ത്രെഡിൻ്റെ റൂട്ട് വരെയുള്ള അളവാണ് ത്രെഡ്. അപ്പോൾ ഇത് കൃത്യമായി അതിൻ്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്ക്രൂ പിച്ച് ഗേജ്. എ സ്ക്രൂ പിച്ച് ഗേജ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി പിച്ച് ഓഫ് എ ത്രെഡ്. ഒരു ത്രെഡിൻ്റെ പിച്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ക്രൂ പിച്ച് ഗേജ്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ടു കമ്പയർ ദ പ്രൊഫൈൽ ഓഫ് ത്രെഡ്. ഇത് അതേപോലെ ഉപയോഗിക്കുന്നത് ഒരു ത്രെഡിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കുക, ചിത്രം ശ്രദ്ധിച്ചോളൂ. ഇത് ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും, അതിൽ നിറയെ ബ്ലേഡുകൾ ഉണ്ടാവും. ഓരോ ബ്ലേഡിൻ്റെ മുകളിലും ഓരോ ത്രെഡിൻ്റെ പിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിത്രം നോക്കി അറിയാൻ പറ്റും. അതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് 0.35, 0.5, 0.75, 0.8, 1 mm, 1.25, 1.5 ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. വലതുവശത്ത് നമ്മൾ 5 mm വരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ലീഫും ഓരോ ത്രെഡിൻ്റെ മുകളിൽ വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിച്ച് ഗേജസ് ആർ അവൈലബിൾ വിത്ത് എ നമ്പർ ഓഫ് ബ്ലേഡ്സ് അസംബിൾഡ് ആസ് എ സെറ്റ്. ഒരു സെറ്റായിട്ട് അസംബിൾ ചെയ്തിട്ട് ധാരാളം ബ്ലേഡായിട്ട് ഇത് വരുന്നുണ്ട്. ഈച്ച് ബ്ലേഡ് ഈസ് മെൻറ്റ് ഫോർ ചെക്കിംഗ് ദ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ത്രെഡ് പിച്ച്. ഇതിൽ കാണുന്ന ഓരോ ലീഫും ഓരോ കൃത്യമായ പിച്ച് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദ ബ്ലേഡ്സ് ആർ മെയ്ഡ് ഓഫ് തിൻ സ്പ്രിംഗ് സ്റ്റീൽ ഷീറ്റ്സ് വി ആർ ഹാർഡൻ. ഈ ഇതിൻ്റെ ലീഫ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്പ്രിംഗ് സ്റ്റീൽ ഷീറ്റ് കൊണ്ടാണ്, ഇത് ഹാർഡൻ ചെയ്തിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്ക്രൂ ത്രെഡിനെ കുറിച്ചാണ്. സ്ക്രൂ ത്രെഡ്, നോമൻക്ലേച്ചർ, പാർട്സ്, ടൈപ്പ് ഓഫ് ത്രെഡ്, സ്ക്രൂ പിച്ച് ഗേജ്.
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.